പവൽ നെഡ്വേഡ് എന്ന കളിക്കാരനെ പകരക്കാരനായി എത്തിയത് അദ്ദേഹം തന്നെയായിരുന്നു. പ്രശസ്ത ഫുട്ബോൾ കമന്റേറ്ററായ ക്ലൈവ് ടിൽഡേസ്ലി നെഡ്വേഡിനെ വിശേഷിപ്പിച്ചത് ദ ഇറീപ്ലേസിബിൾ അഥവാ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആരായിരുന്നു പവൽ നെഡ്വേഡ്? മറ്റുള്ള കളിക്കാരിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് ഏറെ വ്യത്യസ്തനായത്? ചെക്കോസ്ലോവാക്യ എന്ന രാജ്യത്തെ എക്കാലത്തെയും മികച്ച കളിക്കാരനായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ജോസഫ് മാസോപസ്റ്റ്. എന്നാൽ യൂറോപ്പിലെ ബമ്പൻ ക്ലബ്ബുകളിൽ കളിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നുവെങ്കിലും അന്നത്തെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ നിബന്ധനകൾ കാരണം അദ്ദേഹത്തിന് തന്റെ അവസരങ്ങളെല്ലാം തന്നെ നഷ്ടമാവുകയായിരുന്നു. 1993 ചെക്കോസ്ലോവാക്യ വിഘടിക്കപ്പെട്ടതോടുകൂടി ചെക്ക് റിപ്പബ്ലിക് എന്ന രൂപീകൃതമായ രാജ്യത്തെ കളിക്കാർക്കും അതൊരു മികച്ച അവസരം തന്നെയായിരുന്നു. പവൽ നെഡ്വേഡ് എന്ന വെള്ളമുടിക്കാരനെ അന്ന് വെറും 21 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 1972 ഓഗസ്റ്റ് 30 ചെക്കോസ്ലോവാക്യയിലെ ചേബിലായിരുന്നു നെഡ്വേഡ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം സ്കേൽനയിലേക്ക് മാറുകയായിരുന്നു. വെറും 5 മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു നെഡ്വേഡ് തന്റെ യൂത്ത് കരിയർ ക്ലബ്ബായ ടി ജെ സ്കേൽനയിൽ ആരംഭിച്ചത്. പിന്നീട് ക്ലബ്ബുകളായ RH ചേബിലേക്കും സ്കോഡ പ്ലാസനിലേക്കും അദ്ദേഹം മാറി. ഒടുവിൽ തന്റെ 18 വയസ്സിലായിരുന്നു അദ്ദേഹം സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ നേടിയത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്കോഡ പ്ലാസൻ എന്ന ക്ലബിനെ നെഡ്വേഡ് എന്ന മിഡ്ഫീൽഡറുടെ കഴിവുകളെ മനസ്സിലാക്കാൻ അത്രയൊന്നും സാധിച്ചിരുന്നില്ല. ഡെക്ല പ്രാഗ് എന്ന ക്ലബിലെ 2 ലോൺ ഡീലിന് ശേഷം അദ്ദേഹം 1992 ചെക്കിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്ബായ സ്പാർട്ട പ്രാഗിലേക്ക് മാറുകയായിരുന്നു. തന്റെ വലതുകാലുകൊണ്ട് ഡ്രിബിൾ ചെയ്ത് എതിരാളികളെ അനായാസം മറികടക്കുന്നതിൽ ഒരു പ്രത്യേകമായ മികവായിരുന്നു നെഡ്വേഡ് പുലർത്തിയത്. നെഡ്വേഡിന്റെ ഇത്തരം മികവിന് പിന്നിലെ രഹസ്യം തീർച്ചയായും അദ്ദേഹത്തിന്റെ തുടർച്ചയായ നിരന്തരമായ ട്രെയിനിങ് മെത്തേഡുകൾ തന്നെയായിരുന്നു. മിക്ക സമയത്തും ഗ്രൗണ്ടിൽ പരിശീലിച്ചിരുന്ന നെഡ്വേഡിനെ കളിയാക്കിയ സുഹൃത്തുക്കളും അദ്ദേഹത്തിന് സ്പാർട്ടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇതിനുമപ്പുറം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. താൻ ലോണിൽ കളിച്ചിരുന്ന ഡെക്ല പ്രാഗിലെ 6 3 തവണയായിരുന്നു അദ്ദേഹം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത്. എന്നാൽ അത് പ്രായത്തിൻ്റെതായ ചില വസ്തുതകൾ മാത്രമായിരുന്നു. സ്പാർട്ട പ്രാഗിൽ ഒരു മിഡ്ഫീൽഡറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും തരക്കേടില്ലാത്ത ഒരു കരിയർ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് നയിച്ചത്. 116 28 സ്പാർട്ടയിലെ തന്നെ 4 അവസാനിക്കുമ്പോൾ 24-കാരനായ ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം ഏറെ തൃപ്തികരമായ ഒരു കണക്ക് തന്നെയായിരുന്നു അത്. എന്നാൽ മറ്റു ചിലർക്ക് നെഡ്വേഡിന്റെ പ്രകടനം ആദ്യമൊന്നും അത്ര തൃപ്തികരമായിരുന്നില്ല. 1976 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടിയ ചെക്കോസ്ലോവാക്യൻ സ്ക്വാഡിലെ പ്രധാനിയായിരുന്ന കാരൽ ഡോബിയോസ് പത്രത്തിൽ നെഡ്വേഡിനെ വിശേഷിപ്പിച്ചത് ഭാവിയില്ലാത്ത പയ്യൻ എന്നായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് താൻ മികച്ചവനാണെന്ന് പറയിക്കാൻ തക്കതായ പൊട്ടൻഷ്യലുള്ള കളിക്കാരൻ തന്നെയായിരുന്നു നെഡ്വേഡ്. 1996 യൂറോകപ്പ് നെഡ്വേഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായിരുന്നു. വമ്പന്മാരായ ജർമ്മനിയും ഇറ്റലിയും അടങ്ങിയ ഗ്രൂപ്പിൽ റണ്ണറപ്പ് ആയിക്കൊണ്ടായിരുന്നു ചെക്ക് റിപ്പബ്ലിക് നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. ഗ്രൂപ്പ് സ്റ്റേജിൽ മാൽഡിനിയും റവനലിയും കിയസയും പെരൂസിയും അടങ്ങിയ അറിഗോ സാക്കിയുടെ ഇറ്റാലിയൻ നിരയെ 2-1 എന്ന മാർജിനിൽ പരാജയപ്പെടുത്തിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഗോൾ നേടിയത് നെഡ്വേഡ് ആയിരുന്നു. ഒടുവിൽ തന്റെ രാജ്യം വെറും മത്സരങ്ങളിൽ പോർച്ചുഗലിനെയും ഫ്രാൻസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഫൈനലിലേക്ക് പ്രവേശിച്ചത്. പാട്രിക് ബെർഗറും പൊബോഴ്സ്കിയും ഉൾപ്പെട്ട ടാലന്റഡ് നിര തന്നെയായിരുന്നു ചെക്കിൻ്റെത്. എന്നാൽ നിർഭാഗ്യവശാൽ ഒടുവിൽ കിരീടം സ്വന്തമാക്കിയത് സാക്ഷാൽ യർഗൻ ക്ലിൻസ്മാന്റെ ജർമ്മൻ പടയായിരുന്നു. 1976 കിരീടം നേടിയ ശേഷം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ യൂറോ ഫൈനലായിരുന്നു അത്. ടൂർണമെന്റിൽ തീർത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച നെഡ്വേഡിനെ ഇറ്റാലിയൻ കരുത്തരായ ലാസിയോ തേടിയെത്തി. 3 ലീഗ് കിരീടങ്ങൾ നേടിയ ശേഷമായിരുന്നു ഒരു പുതിയ ആരംഭത്തിനായി നെഡ്വേഡ് ഇറ്റലിയിൽ എത്തിയത്. യഥാർത്ഥത്തിൽ ലാസിയോയിൽ നെഡ്വേഡിന്റെ മറ്റൊരു മുഖമായിരുന്നു ഫുട്ബോൾ ലോകം കാണാനിടയായത്. ബോക്സിന് പുറത്തുനിന്നുള്ള അദ്ദേഹത്തിന്റെ വെടിയുണ്ട കണക്കെയുള്ള ഷോട്ടുകൾ എതിർ ഗോൾ വല വിറപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ഈ ഷോട്ടുകളും ഡ്രിബ്ലിംഗ് മികവും മാത്രമായിരുന്നില്ല പവൽ നെഡ്വേഡ് എന്ന കളിക്കാരനെ വ്യത്യസ്തനാക്കിയത്. മറിച്ച് 2 കൊണ്ടും ഒരുപോലെ ഷോട്ട് തീർക്കാനും മികച്ച പാസുകൾ നൽകാനും കഴിവുള്ളവനായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് വർക്ക് റേറ്റും ഏറെ മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ എതിർ ആക്രമണത്തെ പ്രതിരോധിച്ച് മറു കൗണ്ടറിലേക്ക് അതിനെ മാറ്റിമറിക്കാൻ നെഡ്വേഡിനെ സാധിച്ചിരുന്നു. ലാസിയോയെ അന്നത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗിലെ കരുത്തരാക്കുന്നതിൽ നെഡ്വേഡ് വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അതിന്റെ ഫലമായി 1999 2000 സീസണിലെ സീരിയ കിരീടം ലാസിയോ നേടുകയായിരുന്നു.
ക്ലബിന്റെ ചരിത്രത്തിലെ രണ്ടാമത് ലീഗ് കിരീടമായിരുന്നു അത്. വർഷം 2000 ആവുമ്പോഴേക്കും ഇറ്റലിയിലെ, അതായത് സീരിയയിലെ ഏറ്റവും അധികം സാലറി കൈപ്പറ്റിയിരുന്ന കളിക്കാരിൽ ഒരാളായി മാറിയിരുന്നു നെഡ്വേർഡ്. അതിനർത്ഥം അദ്ദേഹം തീർച്ചയായും യൂറോപ്യൻ ഫുട്ബോളിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു എന്നത് തന്നെയാണ്. ലാസിയോയ്ക്ക് വേണ്ടി 208 മത്സരങ്ങളിൽ നിന്നും 51 ഗോളുകളും 16 അസിസ്റ്റുകളും അദ്ദേഹം 5 സീസണുകളിലായി നേടുകയുണ്ടായി. എന്നാൽ ഏപ്രിൽ ആകുമ്പോഴേക്കും തന്റെ ക്ലബ്ബുമായി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ലാസിയോ മാനേജ്മെന്റ് അദ്ദേഹത്തെ വിൽക്കാനാണ് തയ്യാറായത്. ക്ലബിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. നെഡ്വേർഡ് മാത്രമായിരുന്നില്ല, അർജന്റീനിയൻ സൂപ്പർ താരമായ സെബാസ്റ്റ്യൻ വെറോണിനെയും ലാസിയോ വിൽക്കുകയായിരുന്നു. സ്വാഭാവികമായും സൂപ്പർ താരങ്ങളെ ക്ലബ്ബിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ആരാധകർ ക്ലബിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ ലാസിയോയ്ക്ക് വേണ്ടി 7 കിരീടങ്ങൾ നേടിയ ശേഷം ദ ചെക്ക് കാനൺ ക്ലബ്ബ് വിട്ടു. രണ്ടായിരത്തി 2001 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുവന്റസ് താരമായ സെനദിൻ സിരാനെ റയൽ മാഡ്രിഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി റൂമറുകൾ സജീവമായ മാധ്യമങ്ങളിൽ പ്രത്യക്ഷമായിരുന്നു. ഒടുവിൽ ആ ഒരു ട്രാൻസ്ഫർ വിജയകരമായതോടുകൂടി സിഡാന്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള തിടുക്കത്തിലായിരുന്നു യുവെ. എന്നാൽ ലാസിയോ വിട്ട ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി തുടങ്ങിയ ഇംഗ്ലീഷ് വമ്പന്മാരുടെ ഓഫറുകൾ നെഡ്വേർഡിനെ തേടിയെത്തിയിരുന്നു. പക്ഷേ അവരെക്കാൾ അദ്ദേഹത്തെ പോലൊരു കളിക്കാരനെ ടീമിലെത്തിക്കുക എന്നത് യുവന്റസിന്റെ ആവശ്യമായിരുന്നു. അധികം വൈകാതെ തന്നെ അവർ നെഡ്വേർഡിനെ സ്വന്തമാക്കി. ഏകദേശം 41 മില്യൺ യൂറോയായിരുന്നു ട്രാൻസ്ഫർ തുക. മികച്ച പൊട്ടൻഷ്യൽ മികവുള്ള ഒരു കളിക്കാരനിൽ നിന്നും ഇതിഹാസത്തിലേക്കുള്ള യാത്രയായിരുന്നു പിന്നീടങ്ങോട്ട്. നെഡ്വേർഡിന്റെ യുവന്റസിലേക്കുള്ള കൂടുമാറ്റം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകർന്ന ഒരു കാര്യമായിരുന്നുവെങ്കിലും അദ്ദേഹം എത്രത്തോളം ക്ലബിൽ വിജയിക്കുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടറിയേണ്ട ഒന്നായിരുന്നു. പ്രത്യേകിച്ച് യുവന്റസിൽ ഇതിഹാസം തീർത്ത സിനദിൻ സിരാന്റെ റീപ്ലേസ്മെന്റ് ആയി വന്ന താരമായതുകൊണ്ട് തന്നെ ആരാധകരുടെ ആകാംക്ഷ അതിന്റെ ഉന്നതിയിലായിരുന്നു. Le sue finte, vorrebbe il cross, cross che parte per Nedved, Bucci, non ci arriva, il pareggio di Pavel Nedved per la Juventus e poi ad esultare proprio sotto la curva bianconera. ആദ്യ സീസൺ അവസാനിക്കുമ്പോൾ കാര്യങ്ങളേറെ വ്യക്തമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ടീമിന്റെ അഭിവാജ്യ ഘടകമായി മാറിയ അദ്ദേഹം യുവന്റസിന്റെ 2001-2 സീസണിലെ സീരിയ കിരീട നേട്ടത്തിൽ വായിച്ച പങ്ക് ചെറുതായിരുന്നില്ല. 46 മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ ആകെ നേടിയത് 4 ഗോളുകളും 9 അസിസ്റ്റുകളും മാത്രമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ കളത്തിലെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നാൽ തന്റെ ആദ്യ സീസണേക്കാൾ കൂടുതൽ മനോഹരമായത് 2002-3 സീസണായിരുന്നു. ഒരുപക്ഷെ പവൽ നെഡ്വേർഡ് എന്ന കളിക്കാരന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ എന്ന് പറയുന്നതായിരിക്കും ശരി. തന്റെ യുവന്റസ് കുപ്പായത്തിലെ രണ്ടാമത് സ്കുഡറ്റോ നേട്ടത്തോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുന്നതിലും തീർത്തും നിർണായകമായ പങ്കായിരുന്നു അദ്ദേഹം വഹിച്ചത്. നിർഭാഗ്യവശാൽ നെഡ്വേർഡിന്റെ അസാന്നിധ്യം മിലാനെതിരായ ഫൈനലിൽ പ്രകടമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. റയൽ മാഡ്രിഡിനെതിരായ മത്സരത്തിൽ മറ്റൊരു മഞ്ഞക്കാട് നേടിയതോടുകൂടി നെഡ്വേർഡ് ഫൈനലിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. മത്സരത്തിൽ ഒടുവിൽ മിലാൻ ഷൂട്ടൌട്ടിൽ യുവയെ പരാജയപ്പെടുത്തുകയായിരുന്നു. സീസൺ അവസാനിക്കുമ്പോൾ 14 ഗോളുകളും 17 അസിസ്റ്റുകളുമായിരുന്നു അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചത്. അതോടൊപ്പം തന്റെ രാജ്യത്തിനു വേണ്ടി 2 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം നേടുകയുണ്ടായി. ചാമ്പ്യൻസ് ലീഗിലെ മിന്നും പ്രകടനത്താൽ അദ്ദേഹം യുഎഫയുടെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ വർഷം തന്നെ വേൾഡ് സോക്കർ മാഗസിൻ അദ്ദേഹത്തെ മികച്ച ഫുട്ബോളറായി തിരഞ്ഞെടുത്തു. തീർന്നില്ല, ഇതേ വർഷം തന്നെയായിരുന്നു ഫുട്ബോളിലെ ഏറ്റവും പ്രശസ്ത വ്യക്തിഗത പുരസ്കാരമായ ബാലൻഡിയോർ അദ്ദേഹം നേടിയത്. ഇതോടുകൂടി ജോസഫ് മാസപ്പസിന് ശേഷം ബാലൻഡിയോർ നേടുന്ന ആദ്യത്തെ ചെക്ക് താരമായി മാറിയിരുന്നു നെഡ്വേർഡ്. കാൽസിയോപോളി മാച്ച് ഫിക്സിംഗിൽ ഉൾപ്പെട്ട യുവന്റസ് 2005-6 സീസണിൽ സീരിയയിൽ നിന്നും റെലഗേറ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും നെഡ്വേർഡ് ഒരിക്കലും തന്റെ ക്ലബിനെ പിരിയാൻ തയ്യാറായിരുന്നില്ല. 2006 ടീമിനെ പ്രൊമോഷൻ നേടിക്കൊടുക്കുന്നതോടൊപ്പം വരും സീസണുകളിൽ ടീമിന്റെ നെടുന്തൂണാകാനും അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് 2009 നെഡ്വേർഡ് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. യുവയ്ക്ക് വേണ്ടി 8 സീസണുകളിലായി 327 മത്സരങ്ങളിൽ നിന്നും 65 ഗോളുകളും 59 അസിസ്റ്റുകളുമായിരുന്നു അദ്ദേഹം നേടിയത്. 2006 ലോകകപ്പിൽ ചെക്ക് നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന നെഡ്വേർഡ് തന്റെ രാജ്യത്തിനു വേണ്ടി 91 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകൾ നേടിയിരുന്നു.